ഈ ഭാഗത്തെല്ലാം കുറേ ബേസ്മെൻറ്റ് ഏരിയാസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കുറേ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുകയാണ്, കുറച്ച് അവശിഷ്ടങ്ങളെ ഉള്ളൂ. ഇതൊക്കെ ചില സോൾജേഴ്സിൻ്റെയൊക്കെ താമസ സൗകര്യങ്ങളൊക്കെ ആയിരുന്നിരിക്കാം എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഈ ഭാഗത്തെല്ലാം. ഇത് കോട്ടയുടെ പല പല സ്റ്റേജസ് ആണല്ലോ. ഇതിപ്പോൾ അഞ്ചാമത്തെ ലെവലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ 7 കോൺസെൻട്രേറ്റ് സർക്കിൾസ് ആയിട്ടാണ് പരന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഒരു 1500 ഏക്കറ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 51 മൈലോളം ചുറ്റളവിൽ ഇങ്ങനെ എല്ലാം പാറയാണ്. പാറ പാറ ഇങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള പാറകൾ, ഇങ്ങനെ മഴവെള്ളവും നേച്ചറിൻ്റെ വെയിലും മഞ്ഞും മഴയും ഒക്കെ കൊണ്ടിങ്ങനെ കാലഹരണപ്പെടുന്ന ഒരു പ്രോസസ്സിലാണ്. പക്ഷേ പാറ പാറയായിട്ടുണ്ടാകും, പക്ഷേ അതിന് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പാറയുടെ മുകളിലൊക്കെയാണ് ഈ സ്ട്രക്ചറെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സമ്മതിക്കണം, പക്ഷേ ഇങ്ങനെ ഒരു പാറയുടെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കോട്ട കെട്ടി അതിനെ സംരക്ഷിച്ച് അതിൻ്റെ അകത്ത് കയറി താമസിച്ചു. പക്ഷേ ഇവിടെ ചിത്രദുർഗയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഇതാണ്. ബാക്കിയെല്ലാം നിരപ്പായി കിടക്കുന്ന വാലിയാണ്. അപ്പോൾ ഈ വാലിയുടെ മുകളിലായിട്ട് അല്ലെങ്കിൽ നടുക്കായിട്ട് കാണുന്ന ഒരു വലിയ ഹൈറ്റിൽ നിൽക്കുന്ന ലോഫ്റ്റി പൊക്കത്തിലുള്ള കുന്നും പ്രദേശമാണിത്. ഈ ഹില്ലി ആയിട്ടുള്ള തറയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും സേഫായിട്ടൊരു രാജാവിനെ അവരുടെ കോട്ട കെട്ടാൻ പറ്റിയത് ഇവിടെ തന്നെയാണ്. ഇത് ഈ വാളിൻ്റെ ഇടയിൽ കാണുന്ന ചെറിയ ചെറിയ ഒരു അകത്തേക്കുള്ളൊരു ഭാഗം ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ബേണിംഗ് ലാമ്പ്സ് വയ്ക്കാനായിട്ട്, അതായത് വിളക്കൊന്നുമില്ലല്ലോ, അതായത് ഇലക്ട്രിസിറ്റി ഇല്ല, അപ്പം വിളക്ക് കത്തിച്ച് വെച്ച് ഇവിടെയൊക്കെ വെളിച്ചം കൊടുക്കുന്നതിനുള്ള സ്പേസാണ്. ഇവിടെയൊക്കെയാണ് ബേണിംഗ് ലാമ്പ്സ് വെച്ചിരുന്നതെന്നാണ് പറയുന്നത്. അടുത്ത എൻട്രൻസിലേക്ക് നമ്മൾ കയറാൻ പോകണം. അടുത്ത കോട്ടയുടെ എൻട്രൻസ്, നെക്സ്റ്റ് ഫോർട്ട് ൻ്റെ വാൾ, അത് കഴിഞ്ഞിട്ടുള്ള ഗേറ്റ്, ഫോർട്ട് ഗേറ്റ്. ആറാമത്തെ ഗേറ്റിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6th എൻട്രൻസ് ഗേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര എൻട്രൻസ് ഗേറ്റ് കടന്നാലാണ് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് എത്തുന്നത്. അതായത് രാജാവൊക്കെ ഉള്ള ഭാഗത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കടമ്പകൾ കടക്കണം. ഈ പിന്നിൽ കാണുന്നതാണ് 6th ഗേറ്റ്. അതിന് കുറച്ച് വ്യത്യസ്തമായ ഒരു ശൈലിയാണ്, അതിനും കാരണങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ അടുത്ത് പോയി കാണാം. ഇതൊരു ഇൻഡോ സാർസനിക് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും ഇതൊരു ഹിന്ദു മുസ്ലിം കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ്വേയാണ്. ഇതൊരു പക്ഷേ തുടക്കത്തിൽ ഇതൊരു ഹിന്ദു സ്റ്റൈലായിരിക്കും. പിൽക്കാലത്ത് ഹൈദരാലി ഇത് ഈ കോട്ട കീഴടക്കിയതിന് ശേഷം വരുത്തിയ മാറ്റങ്ങളായിരിക്കും ഒരു മുസ്ലിം ശൈലിയും കൂടി അതിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇവിടെ പൂർണ്ണകുംഭത്തിൻ്റെ ഒരു ചിത്രമാണ് ഇങ്ങനെ കൊത്തിയിരിക്കുന്നത്. അതേസമയം മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മുസ്ലിം പാറ്റേൺ ഒരു സ്ട്രക്ചറിങ്ങും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു ഗേറ്റ് വേ. ഇനി ഇതിന് ഒരു ചെറിയൊരു സീക്രട്ട് എമർജൻസി എക്സിറ്റും കൂടി ഉണ്ട്. ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ വാതിൽ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു രഹസ്യ എന്താ പറയുക, എസ്കേപ്പ് റൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതെനിക്ക് തോന്നുന്നു സോൾജേഴ്സിൻ്റെ ടോട്ടൽ കൺട്രോളിലായിരുന്നിരിക്കും. അവരുടെ തന്നെ അധീനതയിലുള്ള ഒരു വാതിലാണ്. പക്ഷേ ഇപ്പോൾ അത് ഓപ്പണായി കിടക്കുകയാണ്. പക്ഷേ അന്ന് അത് അടച്ചു വെച്ചിരുന്ന ഒരു രഹസ്യ വാതിലായിരുന്നിരിക്കാം. ഗേറ്റിൻ്റെ അകത്ത് കയറിയാൽ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്ന സ്ഥലം. ഞാൻ ഇതിനകത്ത് കഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിൽ നിന്നും വലിയ തടി ഉണ്ടായിരുന്നില്ല തോന്നുന്നു. എങ്ങനെയായിരുന്നു ഇതിനകത്ത് ഇരിക്കും? എക്കോ കേൾക്കുന്നു, നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ കേൾക്കാം. നല്ല തണുപ്പാണ്, കരുതലല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞാൽ അകത്ത് കയറിയാൽ രാത്രി അവിടെ ഷട്ടർ പോലെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് അടച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാം. അപ്പോൾ കയ്യിൽ വെറുതെ അല്ലേ ഇരിക്കുന്നത്, കയ്യിൽ അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ്. ഇത്ര സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ ഇവിടെ ഇരുന്നതായിരിക്കും അല്ലേ ഗാർഡ്സ്. ആ സ്ഥലത്താണ് ഞാനും ഇരിക്കുന്നത്. ഈ ഓർമ്മകൾ ഒരുപാടുണ്ടാകും ഈ കല്ലിന് പുറകെ. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് ഇത് ശരിക്കുമുള്ള വാതിൽ ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ഗേറ്റ് ഇതങ്ങ് അടയും. അടഞ്ഞാൽ ആ ഗേറ്റിൻ്റെ വെളിയിൽ തന്നെയാണ് സെക്യൂരിറ്റീസ് ഇരിക്കുന്നത്, ആ ഗാർഡ്സ് ഇരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഈ വലിയ വുഡൻ ഗേറ്റ് വാതിൽ. ഇതാണ് ഒരേ ഒരു വാതിലെന്നാണ് നമ്മളുടെ ധാരണ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു സീക്രട്ട് ടണലുണ്ട്, സീക്രട്ട് പാസേജ്. പിന്നെ
ഇത് അവർക്ക് മാത്രം അറിയുന്നൊരു എസ്കേപ്പ് റൂട്ട് ആയിരുന്നിരിക്കാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ മെയിൻ ഗേറ്റ് ഇതാണ്. ഈ വാതിൽ വഴി കയറി ആ വാതിൽ വഴി ഇറങ്ങാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ.